जैसे स्थूल धन में अगर जमा नहीं होता तो समय पर धोखा खा लेती है। ഏതുപോലെ സ്ഥൂലധനം സമ്പാദിച്ച് സ്വരൂപിച്ചില്ലെങ്കിൽ, ഏതുപോലെ സ്ഥൂലധനം സ്വരൂപിച്ചില്ലെങ്കിൽ സമയത്ത് ചതിക്കപ്പെടുന്നത്, സമയമനുസരിച്ച് ചതിക്കപ്പെടുന്നത്। ऐसे यहाँ भी अगर खजाना जमा नहीं है तो जब कोई बड़ी परीक्षा आएंगे तो मन और बुद्धि खाली खाली लगेंगे। അതേപോലെ ഇവിടെയും ഖജനാവ് സ്വരൂപിച്ചിട്ടില്ലെങ്കിൽ, അതേപോലെ ഇവിടെയും ഖജനാവ് സ്വരൂപിച്ചിട്ടില്ലെങ്കിൽ വലിയ വലിയ പരീക്ഷ വരുമ്പോൾ, വലിയ വലിയ പരീക്ഷ വരുമ്പോൾ മനസ്സും ബുദ്ധിയും കാലിയായിരിക്കും, മനസ്സും ബുദ്ധിയും കാലിയായിരിക്കും, ശക്തി ഉണ്ടാവില്ല, ശക്തി ഉണ്ടാവില്ല। इसलिए ജമാ കർണ സീഖോ, അതുകൊണ്ട് സ്വരൂപിക്കാൻ പഠിക്കൂ, അതുകൊണ്ട് സ്വരൂപിക്കാൻ പഠിക്കൂ। ശ്രേഷ്ഠ സങ്കല്പം കോ ഖാതാ ഭർപൂർ ഹോ, ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ഖജനാവ് സമ്പൂർണമായിരിക്കണം, പൂർണ്ണമായിരിക്കണം, സമ്പന്നമായിരിക്കണം। ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ഖജനാവ് നിറഞ്ഞിരിക്കണം, സമ്പന്നമായിരിക്കണം। കാലി കാലി നഹി ഹോ, കാലിയാവരുത്, കാലിയാവരുത്। യഹി ശ്രേഷ്ഠ സങ്കല്പം കോ ഖജാന ശ്രേഷ്ഠ പ്രാലബ്ധ കാ ആധാർ ബനേങ്കി, ഈ ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ഖജനാവ് തന്നെയാണ് ശ്രേഷ്ഠ പ്രാപ്തിയുടെ ആധാരം, ഈ ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ഖജനാവാണ് ശ്രേഷ്ഠ പ്രാപ്തിയുടെ ആധാരമായി മാറുന്നത്। അല്ല, അതുകൊണ്ട് മനുഷ്യരെന്ത് ചെയ്യും? സമ്പാദിച്ച് അല്ലെ അക്കൗണ്ടിലിട്ട് വെക്കില്ലേ, ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ? അപ്പോൾ പറഞ്ഞ എങ്ങനെയാണോ സ്ഥൂലധനം ശേഖരിച്ചില്ലെങ്കിൽ നഷ്ടം സംഭവിക്കുന്നത് അല്ലെ, എന്തെങ്കിലും ആവശ്യത്തിന് കടം വാങ്ങേണ്ടി വരില്ലേ? പക്ഷെ അതേപോലെ ബാബൻ ഇവിടെ പറ്റുമോ? എനിക്ക് ശക്തി തരൂ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും തരാൻ പറ്റുമോ? ബാബൻ ഇവിടെയും നിങ്ങൾക്ക് സമ്പാദിക്കാൻ അറിയില്ലെങ്കിൽ ബാബന് പരീക്ഷ വരുമ്പോൾ മനസ്സും ബുദ്ധിയും ശക്തികളില്ലാതെ കാലിയാകും. അതുകൊണ്ട് സമ്പാദിക്കാൻ സ്വരൂപിക്കാൻ പഠിക്കൂ, ശ്രേഷ്ഠ സങ്കല്പങ്ങൾ കൊണ്ട് സദാ സമ്പന്നരായിത്തീരൂ, കാലിയാവരുത്. ഇതാണ് ഈ ശ്രേഷ്ഠ സങ്കല്പങ്ങൾ, ഇപ്പോൾ നമ്മൾ സമ്പാദിക്കുന്ന ഈ ശ്രേഷ്ഠ സങ്കല്പങ്ങളാണ് ഭാവിയിൽ നമ്മുടെ ശ്രേഷ്ഠ പ്രാലബ്ധമായിട്ട് മാറുന്നത്. ഓം ശാന്തി.